ചർച്ച ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇറ്റ്സ് ഹ്യൂജ് ഹ്യൂജ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ രീതി, ഇപ്പോൾ കണ്ണീരൊപ്പാൻ പോകുന്ന വഴിക്ക് ഈ മാധ്യമങ്ങൾ ഒരു തൂവാലയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എങ്കിലും കൊടുത്താൽ അത് അവരിൽ നിന്നും കിട്ടുന്ന വരുമാനം, അവരെ വിറ്റാണല്ലോ ഈ പൈസ കിട്ടുന്നത്, അവരുടെ പ്രശ്നങ്ങൾ കാണിച്ചിട്ടാണല്ലോ ഈ പൈസ കിട്ടുന്നത്, കുറച്ചൊരു പൈസ എന്തെങ്കിലും രീതി കൊടുത്താൽ അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിയ ഒരു അഭിപ്രായം. കൂടുതൽ ഇനിയിപ്പോൾ വയനാട്ടിൽ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത്, 1000 പേരോളം വിക്ടിംസ് ഉണ്ടെങ്കിൽ 1000 പേരെ സഹായിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ആണോ നമുക്കുള്ള? അല്ല. 10,000 പേർക്ക് പ്രശ്നം വന്നാലും സഹായിക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ പേര് പറഞ്ഞ് കൂടുതൽ കൂടുതൽ ഇതാവാതെ എങ്ങനെ നമ്മൾക്ക് അടുത്ത പരിപാടിയിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. എല്ലാവരും കൂടെ കിടന്ന് ഒരിടത്ത് സർവീസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. 100 വീട് രാഹുൽ ഗാന്ധി, 150 വീട് നാഷണൽ സർവീസ് സർവീസ് സ്കീം ഓക്കെ, ബാക്കി 25 വീട് ഡിഎസ്, കർണാടക സർക്കാർ 100 വീട്, വേൾഡ് മലയാളി കൗൺസിൽ 14 വീട്, ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂഷൻ കമ്പനി 10 ഏക്കർ ഭൂമി, പിന്നെ അതുപോലെ ശോഭ 50 വീട്, 50 വീട് കോട്ടക്കൽ ആരവേശാല 10 വീട്, ഓക്കെ കോട്ടക്കൽ 10 വീട്, കോഴിക്കോടുള്ള വ്യവസായ ബിസിനസ് ഗ്രൂപ്പ് 50 വീട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഒരു 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 ചെറിയൊരു കാര്യം എൻ്റെ സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ പേരിൽ കുറേ പേര് മരിച്ചു, ആകെ 1000 പേരും കണ്ടുമാണ് അവിടെ വിക്ടിംസ് ആയിട്ടുള്ളത്. അതിൽ കുറേ പേര് മരിച്ചുപോയി, കുറച്ച് വീടുകളും പോയി. ഇപ്പോൾ എല്ലാവരും കൂടെ അവിടെ കൊണ്ടുപോയി സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. നമ്മൾ ഒരു ഒരു സഹായം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒന്ന് ഒരല്പം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് അതിൻ്റെ ക്ലാരിറ്റി വരുത്തിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിലൊരു ഗുണം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പം എല്ലാവരും ഇപ്പം ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, അവിടെ എത്ര ഭക്ഷണം വേസ്റ്റ് ആവുന്നറിയോ? ആവശ്യമില്ലാതെ സാധനങ്ങൾ കൊണ്ട് മനുഷ്യനെ ശ്വസിക്കാൻ ഒരു ഒരു നിശ്ചിത വായുവാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കുറച്ച് ബ്ലഡ്, ഒരു ഇത്ര പരിവത്തിനുള്ള ബ്ലഡ് ആവശ്യമാണ്. അത് കൂടിയാലും കുറഞ്ഞാലും രക്തം പ്രശ്നമാണ്, അതുപോലെ വായു കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഇതുപോലെ തന്നെയാണ് സേവനത്തിന് നമ്മൾ എത്തിക്കുന്ന സാധനങ്ങൾ. ഇതിപ്പോൾ എല്ലാവരും കൊണ്ട് അവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇനിയും കേരളത്തിലെ പ്രളയങ്ങളും ഇനിയും കേരളത്തിലെ ദുരിതങ്ങളും ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും വരാൻ കിടക്കുകയാണ്. ഇതൊക്കെ മുമ്പേ പല പോസ്റ്റുകളിലും പല ഇതിലെ ലേഖനങ്ങളിലൊക്കെ മാധവ് ജി പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കേരള പ്രളയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആരെങ്കിലും മൈൻഡ് ചെയ്തോ? സുനാമി പറഞ്ഞപ്പം തീരദേശത്തുനിന്ന് ഒഴിഞ്ഞു പോകണം പത്രക്കാർ നമ്മൾ മനോരമ പറഞ്ഞ എന്താണ്, വേലിയേറ്റവും വേലി ഇറക്കുമല്ലേ നമ്മൾ കുറെ കണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇനിയും വരാൻ പോകുന്ന അതിഭീകരമായ പല പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോൾ പോക്കറ്റിരിക്കുന്ന എല്ലായിടത്ത് സഹായം ചെയ്യണമെന്നില്ല. പിന്നെ അതുപോലെ 25% സേവന മനോഭാവമുള്ള ആൾക്കാർ അവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ 25% ആൾക്കാർ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ 50% പേര് അത് പ്രഹസനത്തിനും കുറച്ച് പേര് അതിനകത്ത് തട്ടിക്കാൻ വേണ്ടിയിട്ടും കുറേ പേര് ഇതിനകത്ത് ഈ പ്രശ്നം നടന്നിടത്ത് എന്ത് മോട്ടിക്കാൻ കിട്ടും, അവിടെ കിടക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും സ്വർണമായിട്ടോ പണമായിട്ടോ ഉള്ളത് അപഹരിക്കാൻ നടക്കുന്നവരുണ്ട്. പിന്നെ ഇതിന്റെ പേരിൽ പ്രാഞ്ചിയേട്ടം കളിക്കാൻ വേണ്ടി കുറേ പേരുണ്ട്. അവരുടെ ട്രസ്റ്റുകളിൽ നിന്നുള്ള ഫണ്ട് കൊടുത്തിട്ട് നമ്മൾ കൊടുത്തതാന്ന് പറയുന്ന ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ കുറെ ആൾക്കാരായിക്കോട്ടെ ടാക്സ് എക്സംഷൻ കിട്ടാൻ വേണ്ടി ഈ കൊടുക്കുന്ന പൈസ അവരുടെ ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും അവർക്ക് വേവർ ചെയ്ത് കിട്ടും. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നവരാണ്. അപ്പം ഇതിൽ യഥാർത്ഥത്തിൽ സർവീസ് ആരൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അവർ അന്നു വേണ്ട ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന പൈസ കൊണ്ട് അവർ 1000 രൂപ കൊടുക്കുന്നവനാണ് ഏറ്റവും വലുതെന്നേ ഞാൻ പറയുള്ളൂ. ഒരു 10,000 രൂപ കൊടുക്കുന്നവൻ അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നവനാണ് അവൻ്റെ, കാരണം അവൻ അത്രയേ ഉള്ളൂ. അതിൽ നിന്നും കൊടുക്കുന്നതും വലിയ തുക കൊടുത്തിട്ട് ഈ പേര് കാണിക്കാൻ വരുന്നവരും, ഇത് ഈ ദുരന്തം, പിന്നെ അതുപോലെ കുറെ പാർട്ടിക്കാർ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് നടക്കുന്നത്, ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ മേളിലൊരു ശക്തി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇന്നതുപോലെയൊക്കെ നടക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിരിപ്പ്, പ്രകൃതിയെ സ്നേഹിക്കാതെ പ്രകൃതി പറയുന്നത് പോലെ പ്രകൃതിയെ മാനിക്കാതെ ചെയ്യുന്ന ഒരു ജനതയാണ് നമുക്കുള്ളത്. ആത്മീയപരമായി വളരെ വീക്കായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മുടെ കേരളത്തിലെ കൂടുതലും ആൾക്കാരുടെ. അപ്പം ഇനിയും പ്രശ്നങ്ങൾ ഇനി വരാൻ കിടക്കുകയാണ്. അപ്പം നിങ്ങൾ സർവീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഈ കർണൻ ധർമ്മം ഇഷ്ടമായതുകൊണ്ടാണ് ധർമ്മം ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്. കർണനെ പോലെ ആവാൻ നിങ്ങളെല്ലാം പഠിക്കുക. പക്ഷേ ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ അനാവശ്യമായ സർവീസ് കൊണ്ട് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മാധ്യമങ്ങൾ ഒരുപാട് രീതിയിൽ
ഈ ക്യാപ്ചർ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 1 മില്യൺ വ്യൂസ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വീഡിയോ വന്നാൽ തന്നെ അവർക്ക് എത്ര ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പൊ ഈ വേദനിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നതിനൊപ്പം തന്നെ ഇപ്പൊ കർമ്മ ന്യൂസ് ചെയ്ത പോലെ അവരൊരു മാതൃകാപരമായ ഒരു ഇത് ചെയ്തു, 25 ലക്ഷം രൂപ അവര് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഓരോ ദുരന്തങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പൊ പ്രളയ സമയത്തെടുക്കൂ, ഇപ്പം അങ്കോളയിൽ നടന്ന അർജുന്റെ കേസ് എടുക്കൂ, ഇപ്പൊ നമ്മളുടെ ഇതാ ഇപ്പൊ വയനാട് നടന്ന സംഭവം എടുക്കൂ, ഇതെല്ലാം മാക്സിമം പൈസ കിട്ടുന്നുണ്ട് ചാനലുകാർക്ക്. ഒരു മാതൃകാപരമായിട്ട് ഇപ്പൊ മുത്തശ്ശി ചാനലുകൾ എന്ന് പറയുന്ന മനോരമയും മാതൃഭൂമിയൊക്കെ ഉണ്ടല്ലോ, ഒരു ഒരു ഇൻസിഡന്റ് ഒരു കൊലപാതകം നടക്കുമ്പോൾ ഒരു 10-20 വർഷം മുമ്പ് അവർക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ അവർക്ക് ഒരു കൊലപാതകം നടന്നാൽ പത്രം വിറ്റ് വരുമാനം കിട്ടുന്നതാണ്. 20-25 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ദുരന്തം വരുമോ അത്രത്തോളം ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇറ്റ്സ് ഹ്യൂജ്, ഹ്യൂജ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ രീതി ഇപ്പം കണ്ണീരൊപ്പാൻ പോകുന്ന വഴിക്ക് ഈ മാധ്യമങ്ങൾ ഒരു തൂവാലയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറെങ്കിലും കൊടുത്താൽ അത് അവരിൽ നിന്നും കിട്ടുന്ന വരുമാനം, അവരെ വിറ്റാണല്ലോ ഈ പൈസ കിട്ടുന്നത്, അവരുടെ പ്രശ്നങ്ങൾ കാണിച്ചിട്ടാണല്ലോ ഈ പൈസ കിട്ടുന്നത്, കുറച്ചൊരു പൈസ എന്തെങ്കിലും രീതിയിൽ കൊടുത്താൽ അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിയ ഒരു അഭിപ്രായം. അത് നിരസിക്കുന്നവർക്ക് നിരസിക്കാം. പിന്നെ കൂടുതൽ ഇനിയിപ്പോൾ വയനാട്ടിൽ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് 1000 പേരോളം വിക്ടിംസ് ഉണ്ടെങ്കിൽ 1000 പേരെ സഹായിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ആണോ നമുക്കുള്ള? അല്ല. 10,000 പേർക്ക് പ്രശ്നം വന്നാലും സഹായിക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ പേര് പറഞ്ഞ് കൂടുതൽ കൂടുതൽ ഇതാവാതെ എങ്ങനെ നമ്മൾക്ക് അടുത്ത പരിപാടിയിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. എല്ലാവരും കൂടെ കിടന്ന് ഒരിടത്ത് സർവീസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണമെങ്കിൽ അവിടെ ഫണ്ട് കൊടുക്കുക. ഇതിന്റെ പേരിൽ ഒരുപാട് ഫണ്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇവിടുത്തെ കുറെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു HRDS അല്ലേ, ആ ഒരു ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടതാണ്. ഫണ്ട് പലയിടത്തുനിന്ന് ഉമ്മര് എടുത്തിട്ട് ഈ ഫണ്ട് വേറൊരു ട്രസ്റ്റ് മുഖേന കൊടുത്തിട്ട് ആ ട്രസ്റ്റിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്ന എത്ര നീചമായ പരിപാടിയാണെന്നറിയോ. ഇവിടേക്ക് കൊച്ചിയിൽ ഒരു ഡ്രഗ് മാഫിയയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിനിങ് നടത്തി, അതിൽ സ്പീക്കറായിട്ട് ഞാൻ പോയതാണ്. കാരണം 12 വർഷം മുമ്പ് ഈ ഡ്രഗ് മാഫിയക്കെതിരെ ഫൈറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ അതിൽ സ്പീക്കറായിട്ട് വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു തട്ടിക്കൂട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ട്രസ്റ്റ് അതിലേക്ക് ഫണ്ട് ചെയ്യണം, എന്നിട്ട് അതിന്റെ പകുതി ഇവർക്ക് തിരിച്ചു വേണം. ഈ ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന തന്തയില്ലായ്മ തട്ടിപ്പ് എത്ര മാത്രമെന്നറിയോ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വേദത്തിൽ ഒരു വാക്ക് പറയുന്നത്, അധർമ്മം ചെയ്ത് ആ ധനം കൊണ്ട് ധർമ്മം ചെയ്യുന്നതിനേക്കാളും നല്ലത് ധർമ്മം ചെയ്യാതിരിക്കുന്നതാണ്. പറ്റുന്ന സഹായം ആളായിട്ടാണെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് പറ്റുമെങ്കിൽ മതി. ഇനി ഈ പ്രഹസൻ ഇതെല്ലാം ഭയങ്കര തട്ടിപ്പായിട്ടാണ് ഇവിടെ നടക്കുന്നേ ചാരിറ്റിയുടെ പേരിലെ, ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ നല്ല മനസ്സുള്ളവരുണ്ട്, കുറെ പേര് നല്ല ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുക. നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഈശ്വരനോട് വരദാനമായി തരാൻ പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. പ്രണാമം.